പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന രീതിയിൽ ഈ വർഷം മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എൻട്രൻസ് കമ്മീഷണറുടെ ശുപാർശ കേരള സർക്കാരിന് കൈമാറി. പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് തുടങ്ങിയവയിൽ ലഭിക്കുന്ന മാർക്കും അതുപോലെ എൻട്രൻസ് എക്സാമിനേഷനിൽ ലഭിക്കുന്ന മാർക്കും തുല്യമായി പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു പകരം ഈ വർഷം എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ ലഭിക്കുന്ന സ്കോർ മാത്രം പരിഗണിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണമെന്നാണ് എൻട്രൻസ് കമ്മീഷണർ സർക്കാരിനോട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. CBSE, ICSE, പ്ലസ് ടു പരീക്ഷകൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയതാണ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകാൻ പ്രധാനപ്പെട്ട കാരണം. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പല പത്രമാധ്യമങ്ങളിലും ഇന്ന് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ കാര്യം നടപ്പിലാക്കിയാൽ കേരള സിലബസിൽ പ്ലസ് ടു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും. കാരണം ഫോക്കസ് ഏരിയയും മറ്റും ലഭിച്ചതുകൊണ്ട് പ്ലസ് ടുവിൽ നല്ല രീതിയിൽ സ്കോർ ലഭിക്കുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.